നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലൈഫ് മിഷൻ കോഴ ഇടപാട് കേസിൽ ജാമ്യത്തിനായുള്ള അതിതീവ്ര ശ്രമത്തിലാണ് എം ശിവശങ്കർ. ഇന്ന് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. നിരവധി വാദപ്രതിവാദങ്ങളായിരുന്നു ഹൈക്കോടതിയിൽ അരങ്ങേറിയത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം. നിർണായകമായ പല ചോദ്യങ്ങളും ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ഇന്ന് ഈ കേസ് പരിഗണിക്കവേ ചോദിക്കുകയുണ്ടായി. പ്രധാനമായും ഹൈക്കോടതി ചോദിച്ചത് ശിവശങ്കർ ചോദിച്ച അതേ ഒരു ചോദ്യം തന്നെയായിരുന്നു. അതായത് ഒരേ സത്യങ്ങൾ കണ്ടെത്തിയ കേസിൽ എങ്ങനെയാണ് രണ്ട് FIR വന്നത് എന്ന നിർണായകമായ ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. എം ശിവശങ്കറിന് ലോക്കറിൽ നിന്നും കിട്ടിയ പണവുമായി ബന്ധപ്പെട്ട്, അതായത് കള്ളപ്പണം കടത്തുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു FIR ഇട്ടിരുന്നു. അതേ ലോക്കറിൽ നിന്നും കിട്ടിയ അതേ പണം ഉപയോഗിച്ച് എങ്ങനെയാണ് ലൈഫ് മിഷൻ കേസിലും FIR ഇട്ടിരിക്കുന്നത് എന്നാണ് ഹൈക്കോടതി ഇന്ന് ED ചോദിച്ചത്. ചുരുക്കി പറഞ്ഞാൽ സ്വപ്നയുടെ ലോക്കറിൽ നിന്നും കിട്ടിയ പണത്തിന്റെ പേരിൽ രണ്ട് കേസുകൾ എങ്ങനെയാണ് എടുക്കുന്നത് എന്ന സംശയമാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്ന ആ ചോദ്യത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്വപ്നയുടെ ലോക്കറിൽ നിന്നും കിട്ടിയ പണവുമായി ബന്ധപ്പെടുത്തി ED ശിവശങ്കറിനെ നേരത്തെ അറസ്റ്റ് ചെയ്തതാണ്. ഇതേ ലോക്കറിനെ ബന്ധപ്പെടുത്തി എങ്ങനെയാണ് മറ്റൊരു കേസ് എടുക്കുന്നത് എന്ന ഒരു ചോദ്യമാണ് നിർണായകമായി കോടതി ഉന്നയിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തിലെ പണമിടപാട് അന്വേഷിച്ചപ്പോഴാണ് ലൈഫ് മിഷൻ അഴിമതി ബോധ്യപ്പെട്ടതെന്നായിരുന്നു ED മറുപടി. ആദ്യ കേസിൽ തന്നെ രണ്ടാമത്തെ ആരോപണം അന്വേഷിക്കാമായിരുന്നില്ലേ എന്ന് കോടതി ചോദിച്ചു. എന്തായാലും ഇത്തരത്തിലുള്ള നിർണായക ചോദ്യങ്ങളാണ് ED ഇന്ന് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല ED നിർണായകമായ ചില കാര്യങ്ങൾ കോടതിയിൽ പറയുകയുണ്ടായി. ലൈഫ് മിഷൻ കേസിലെ കള്ളപ്പണ ഇടപാട് സ്പോൺസേഡ് തീവ്രവാദം എന്നായിരുന്നു ED ഹൈക്കോടതിയിൽ അറിയിച്ചത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇതിന്റെ സൂത്രധാരനെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി. ലോക്കറിൽ നിന്ന് കിട്ടിയ പണം ശിവശങ്കറിന്റേതാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലിൽ നിന്നും സ്വപ്ന സുരേഷിൽ നിന്നും ഇത് സംബന്ധിച്ച് മൊഴി കിട്ടിയിട്ടുണ്ട്. കള്ളപ്പണ ഇടപാടിലൂടെ സ്പോൺസേഡ് തീവ്രവാദത്തിനാണ് പ്രതികൾ ശ്രമിച്ചത്. ശിവശങ്കർ ആയിരുന്നു എല്ലാത്തിന്റെയും കേന്ദ്ര ബിന്ദു. ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ പിടിച്ചെടുക്കേണ്ടതുണ്ട്. മുമ്പ് അറസ്റ്റിലായപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞാണ് ശിവശങ്കർ ജാമ്യം നേടിയത്. എന്നാൽ തൊട്ടു പിന്നാലെ ജോലിയിൽ പ്രവേശിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ ജാമ്യം നൽകണമെന്ന വാദം നിലനിൽക്കില്ലെന്നും ED കോടതിയിൽ തുറന്നടിച്ചു. ഈ ഒരു കേസിന്റെ വാദം നാളെയും തുടരും. ശിവശങ്കറിന്റെ വക്കീലിന്റെ ഒരു സൗകര്യം പരിഗണിച്ചാണ് കേസിന്റെ തുടർവാദം നാളത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ഒരേ ആരോപണത്തിലാണ് തനിക്കെതിരെ വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നുവെന്ന് നേരത്തെയും ശിവശങ്കർ ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു. ഒരേ സംഭവത്തിന് രണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നും വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ശിവശങ്കറിന് ഈ കേസിൽ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നത് വളരെ വലിയൊരു ചോദ്യം തന്നെയാണ്. നാളെ കേസിന്റെ തുടർവാദം നടക്കുകയാണ്. തീർച്ചയായും നാളെ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഏവരും ഉറ്റുനോക്കുകയാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന കാര്യം അറിയാൻ, ഹൈക്കോടതി വിധി എന്താണ് എന്നറിയാൻ, ED വാദങ്ങൾ കോടതി അംഗീകരിച്ചുവോ എന്നറിയാൻ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.